നമസ്കാരം കണ്ണൂർ നഗരത്തിൽ വാർത്ത റോഡ് ഗതാഗതം മുടങ്ങി നടത്തിയ വിവാഹഘോഷയാത്രയിൽ പങ്കെടുത്തതിന് വരനും കൂട്ടർക്കുമെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തത് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഒട്ടകപ്പുറത്തെത്തിയ വരൻ വളപട്ടണം സ്വദേശി ഋസ്വാനും വിവാഹഘോഷയാത്ര നടത്തിയ സുഹൃത്തുക്കളായ ഇരുപത്തിയഞ്ചു പേർക്കെതിരെയുമാണ് ചക്രക്കൽ സി ഐ ശ്രീജിത്ത് കോടതി കേസെടുത്തിരിക്കുന്നത് അന്യായമായി സംഘം ചേർന്ന കണ്ണൂർ ഇരട്ടി സംസ്ഥാന പാതയിലെ വാരം ചതുരക്കിണറിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനാണ് കേസെടുത്തത് ഫ്രീക്കന്മാരായ വരന്റെ സുഹൃത്തുക്കൾ വെറൈറ്റിക്കായി വരനെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി ഘോഷയാത്രയായി നടത്തിച്ചത് നാട്ടുകാരിലും ബന്ധുക്കളിലും പ്രതിഷേധമുണ്ടാക്കിയതിനെ തുടർന്ന് വരനെ പോലീസും നാട്ടുകാരും കൂടി താഴെ കഴിഞ്ഞ ദിവസം വാരത്താണ് സംഭവം വളപട്ടണം സ്വദേശിയായ യുവാവിന്റെയും വാരം ചതുരക്കിണർ സ്വദേശിനിയായ യുവതിയുടെ വിവാഹത്തിനായി വരന്റെ കൂടെ വന്ന ഒരു സംഘം യുവാക്കളാണ് ആഘോഷം ആഭാസമാക്കി മാറ്റിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നിക്കാഹ് അത് കഴിഞ്ഞ് ഞായറാഴ്ച വരനും സംഘവും വധുവിന്റെ വീട്ടിലെത്തുമ്പോഴാണ് സംഭവം വളപട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട സംഘം മുണ്ടയാട് എത്തിയപ്പോഴാണ് സുഹൃത്തുക്കൾ ഇടപെട്ട് വരന്റെ യാത്ര ഒട്ടക പുറത്താക്കിയത് അലങ്കരിച്ച ഒട്ടകത്തിന് മുകളിൽ പുഷ്പകിരീടം ചൂടി കൂട്ടും സ്യൂട്ടും അണിഞ്ഞ് വരന്റെ പുറകെ നൃത്ത ചുവടുകളുടെ സുഹൃത്തുക്കൾ റോഡ് നീള ഘോഷയെതിരായി നീങ്ങുകയായിരുന്നു ഇവർക്ക് അകമ്പടി സേവിക്കാൻ കാതടപ്പിക്കുന്ന ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു ആഘോഷത്തിന് ഉപയോഗിക്കുന്ന ഗൺ ഉപയോഗിച്ച് പ്രദേശത്ത് പുക പരത്തുകയും തീപ്പൊരിച്ചു തുടങ്ങുകയും ചെയ്തു ഇത് കാരണം റോഡിലൂടെ പോകുന്ന വാഹനയാത്രക്കാർക്ക് കാഴ്ച വാങ്ങുകയും വഴിയാത്രക്കാർക്ക് മേൽ തീപ്പൊരിച്ചുതറുകയും ചെയ്തു ഇതുവഴി കടന്നു വന്ന ആംബുലൻസിന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ഇടപെടുകയായിരുന്നു വിവരമറിഞ്ഞ് ചക്കരക്കൽ പോലീസും സ്ഥലത്തെത്തി ഇതോടെ പോലീസും ആഘോഷ കമ്മിറ്റിയിലെ രണ്ടു യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതോടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ചു നാട്ടുകാരും പോലീസുകാരും മഹല് കമ്മിറ്റിയും ഒന്നിച്ചിടപെട്ടതോടെയാണ് വിവാഹ ആഭാസന്മാരായ ഫ്രീക്കന്മാർ പിൻവലിഞ്ഞത് എന്നാൽ ആഭാസം ചൂണ്ടിക്കാട്ടി മഹല് കമ്മിറ്റിയും നാട്ടുകാരും രംഗത്ത് വന്നതോടെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഒരു വർഷം മുൻപ് തോട്ടട പന്ത്രണ്ട് കണ്ടിയിൽ വിവാഹഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ ബോംബേറിൽ ഏച്ചൂർ സ്വദേശി യുവാവ് കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകളും പടക്കം പൊട്ടിക്കലും പോലീസ് നിരോധിച്ചതാണ് ഇതും മറികടന്നുകൊണ്ടാണ് വാരത്ത് വീണ്ടും വിവാഹഘോഷയാത്ര നടന്നത് അൻപതിലേറെ പേരാണ് വിവാഹഘോഷയാത്രയിൽ പങ്കെടുത്തത് ഇതിൽ കണ്ടാൽ അറിയാവുന്ന ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തത്